അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. ഈശ്വരേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 9 വാക്യങ്ങൾ 7 മുതൽ 9 വരെ. ഇന്ന് തിരുസഭ വിശുദ്ധ പാദ്രെ പിയോയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഫ്രാൻസിസ്കോ എന്നറിയപ്പെട്ടിരുന്ന പിയോ 1887 മെയ് 25 ഇറ്റലിയിൽ വളരെ ദൈവഭയവും പ്രാർത്ഥനയും നിറഞ്ഞ കർഷക മാതാപിതാക്കൾക്ക് ജനിച്ചു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഭക്തി അഭ്യാസങ്ങളിൽ ഫ്രാൻസിസ്കോ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. 15 വയസ്സിൽ ഫ്രാൻസിസ്കോ കപ്പുച്ചിൻ നൊവിഷ്യേറ്റിൽ പ്രവേശിച്ചു. പയസ് 1 മാർപ്പാപ്പായോടുള്ള ബഹുമാന സൂചകമായി പിയോ എന്ന നാമം സ്വീകരിച്ചു. സെമിനാരി ജീവിതത്തിൽ തുടർച്ചയായ ശാരീരിക അസുഖങ്ങൾ പിയോയെ തളർത്തിയെങ്കിലും ആത്മശക്തി വീണ്ടെടുത്ത് പിയോ പഠനം തുടർന്നു. 1910 പിയോ വൈദികനായി. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മൂലം പലപ്പോഴും സ്വഭവനത്തിലായിരുന്നു പിയോ താമസിച്ചത്. പലതവണ ഫാദർ പിയോയ്ക്ക് പഞ്ചക്ഷതങ്ങൾ ഉണ്ടായി. അനേകർ അദ്ദേഹത്തിനടുത്ത് കുമ്പസാരിക്കാനായി വന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ ഫാദർ കാരൽ വോയ്റ്റിവ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുമ്പസാരിക്കാനായി വന്നു. ഫാദർ പിയോ അദ്ദേഹത്തിൻ്റെ കുമ്പസാരം കേട്ടു. പ്രവാചക ശബ്ദത്തോടെ വോയ്റ്റിവ പറഞ്ഞു, "അങ്ങ് തിരുസഭയിൽ വലിയ ഒരു സ്ഥാനം പ്രതിനിധാനം ചെയ്യും." ഈ പറഞ്ഞ വൈദികൻ പിന്നീട് സഭയെ നയിച്ച ജോൺ പോൾ 2 മാർപ്പാപ്പയായിരുന്നു. പാദ്രി പിയോ ലോകമാസകലം അറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭക്തി എല്ലാം ലോകമാസകലം പ്രചരിച്ചു. 1968 സെപ്റ്റംബർ 23 അദ്ദേഹം ദിവംഗതനായി. ഏതാണ്ട് 100,000 പേർ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുവാൻ വന്നിരുന്നു. 2002 ജൂൺ 16 ജോൺ പോൾ 2 മാർപ്പാപ്പ തന്നെ പാദ്രി പിയോയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നു ഹെറോദോസ് പരിഭ്രാന്തനാണ്. കാരണം സത്യം അടിച്ചമർത്തുവാനുള്ള ഹെറോദോസിൻ്റെ പരിശ്രമങ്ങളെല്ലാം അസ്ഥാനത്തായി നിലകൊള്ളുന്നു. സത്യത്തിൻ്റെ പ്രവാചകനായി വന്ന സ്നാപകനെ താൻ കൊന്നു. ഇപ്പോഴിതാ അവൻ്റെ സ്ഥാനത്ത് മറ്റൊരുവനെന്ന് കേൾവി. യേശുവിൻ്റെ അനന്യത ഇവിടെ സാവധാനം അനാവൃതമാവുകയാണ്. പരിഭ്രാന്തി എന്ന വാക്കും അവൻ ആരാണ് എന്ന ഹെറോദോസിൻ്റെ ചോദ്യവും ഇന്നത്തെ സുവിശേഷത്തിൽ ഭയപ്പാടിൻ്റെ നിഴലുള്ളതാണ്. ഹെറോദോസിൻ്റെ ഉള്ളിൽ ഭയപ്പാടിൻ്റെ നിഴലുണ്ടെങ്കിൽ അത് അയാളുടെ ഉള്ളിലുള്ള സത്യമില്ലായ്മയുടെ, സത്യത്തെ തിരസ്കരിക്കുന്നതിൻ്റെ അടയാളമാണ്. യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരുമ്പോഴാണ് സത്യത്തിന് സാക്ഷികളാകുവാൻ നാം പ്രചോദിതരാകുന്നത്. ഈ സത്യമാണ് സമാധാനം ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. സമാധാനത്തിൻ്റെ ദൂതനായി യേശുവിനെ തിരിച്ചറിയുവാൻ, സത്യത്തിൻ്റെ ദൂതനായി യേശുവിനെ തിരിച്ചറിയുവാൻ ഹെറോദോസിന് സാധിക്കാതെ പോയി. ജീവിതത്തിന് നേരെ വരുന്നതെല്ലാം തനിക്ക് ഭീഷണിയായി ഹെറോദോസിന് തോന്നി. കാരണം താൻ സത്യത്തിൻ്റെ കൂടെ അല്ലായിരുന്നു. ചോദിക്കാം നമുക്ക്, ഞാൻ സത്യത്തിൻ്റെ കൂടെയോ സത്യത്തിന് സാക്ഷിയോ? ആശ്വാസം ലഭിക്കുവാൻ, സമാധാനം അനുഭവിക്കുവാൻ യേശു എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമോ? ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു അടിസ്ഥാനം, യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ.
വിശ്വാസത്തിൻ പൂർണത. യേശുവിൽ കണ്ടേ ഞാൻ ആശ്വാസത്തിൻ പൂർണത. യേശുവിൽ കണ്ടേ അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. തീകൊണ്ടു പോകുന്നവൻ കൈക്കു പേടി.